അജയ് വാസുദേവന്റെ പകരും പാവിനാകും എന്തു പറ്റി ഈ പടത്തിന്? ഐ മീൻ സ്റ്റോറി ആ പ്ലോട്ട് വായിക്കുമ്പോൾ കഥയ്ക്ക് നല്ല സ്കോപ്പ് ഉണ്ട് മലയാളം സിനിമാറ്റിക് ഇൻഡസ്ട്രിയിൽ, ബട്ട് എവിടെയോ ഒരു തിരുത്ത് ആവശ്യം വന്നിരുന്നു ഈ പടത്തിന്. പടം കുറഞ്ഞിടം ഞാൻ കണ്ടു, പക്ഷെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം കാണണ്ടായിരുന്നു എന്നാണ്. കാരണം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒട്ടുമിക്ക റിവ്യൂസ് വായിച്ച് പോകുമ്പോഴും ഒട്ടുമിക്ക ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല കഥ. ബട്ട് ഈ ഒരു കഥ, ഈ ഒരു സിനിമ ആക്ച്വലി ഒരു കന്നഡ മൂവിയുടെ റീമേക്കാണ്. സെയിം സ്റ്റോറി ലൈൻ, പിന്നെ പോരാത്തതിന് ഇതൊരു റഷ്യനിലൊരു നോവൽ കൂടിയാണ് ഈ ഒരു കഥ. അവിടുത്തെ നല്ല ഹിറ്റാണ്, കന്നഡയിലും ഈ പടം അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ബട്ട് മലയാളത്തിൽ വന്നിട്ട് എന്ത് പറ്റി എന്നുള്ളതാണ്. ഇതുപോലത്തെ സ്റ്റോറീസിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, പക്ഷെ അതൊക്കെ നല്ല സിനിമകളായി പോന്നിട്ടുണ്ട്, നല്ല ഒരു ഓഡിയൻസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു പടത്തിന് മാത്രം എന്ത് പറ്റി എന്നുള്ളത്. നോട്ടബിളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, പടത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഉള്ളിലേക്ക് അധികം കണ്ട് കടന്നു പോയിട്ടില്ല. സ്റ്റോറിയുടെ ക്രക്സ് റിവോൾവ് ചെയ്യുന്നത് രഞ്ജിഷ ആ ഒരു ക്യാരക്ടർ, ആ ഒരു നടി അഭിനയിക്കുന്ന ക്യാരക്ടർ മേഴ്സി. മേഴ്സിക്ക് മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഗ്രീഡ്, ഒരു ആർത്തി അത്രയ്ക്ക് എന്നോട് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു രാത്രി കൊണ്ട് ആ മനുഷ്യനെ കൊന്ന് സ്വർണം പണം എടുക്കണം എന്നുള്ള ഒരു ഒരു വീര്യം വരണ്ട ഉള്ളിൽ, ആ വീര്യം പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എവിടെയോ ഡയറക്ഷൻ ചെറിയ പാളിച്ച വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ബട്ട് ഇതിലെ ഡയറക്ടർ അത്ര വലിയ, ഐ മീൻ അത്ര ചെറിയ ആളായിട്ട് കാണേണ്ട വ്യക്തിയൊന്നല്ല. അജയ് വാസുദേവിന് മുന്നും മൂന്ന് മമ്മൂട്ടി പടങ്ങൾ ചെയ്തിട്ടുണ്ടെല്ലാം ഹിറ്റ് തന്നെയാണ്. ബട്ട് എന്നിരുന്നാലും എവിടെയോ ഒരു പാളിച്ച ഈ പടത്തിന് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം കാസ്റ്റിംഗ് എല്ലാം ഒന്നിന്മേൽ മികച്ചത് തന്നെയായിരുന്നു. സൂപ്പർ. ഒരു ഒരു നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല, അവിടെ അവരുടെ റോളുകൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് പടത്തിൻ്റെ ആ സ്റ്റോറിയുടെ ഉള്ളിൽ കുറച്ചും കൂടി നിന്ന് ഇറങ്ങിച്ചെല്ലണമായിരുന്നു എന്ന് തോന്നി. എനിവേ, പടം എനിക്ക് നേരത്തെ മിക്കത്തിൽ ഇഷ്ടപ്പെട്ടില്ല. കാണണ്ടായിരുന്നു തോന്നിപ്പോയി പടത്തിന് ഒരു എൻഡിങ് വന്നപ്പോൾ. പിന്നെ പടം നമ്മളെ ഒരു ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വരും, അല്ലെങ്കിൽ കഥ മൊത്തം നമ്മളതിൻ്റെ ഫുൾ ഏൽപ്പിച്ച് കൊണ്ടുപോലെ പോകുന്നെനിക്ക് തോന്നി. ഒരു മാവോയിസ്റ്റിൻ്റെ പിന്നാലെ പോയി 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 അവസാനം ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫ്ലാഷ് ബാക്കിലേക്ക് എത്തിച്ചിട്ട് കഥ ക്ലൈമാക്സ് വെച്ച് എൻഡ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, അത് തന്നെയാണ് ഈ ഒരു സിംഗിൾ ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് വിശ്വസനീയമല്ല. അങ്ങനെ വെച്ചിട്ടൊരു കാരണം കേട്ടിട്ട് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഓടി പോകാന്ന് പറയുന്നത് ഭയങ്കര അവിശ്വസനീയമാണ്. പണ്ടത്തെ കാലത്തൊക്കെ നടക്കുമായിരുന്നു, മറ്റു ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതും വളരെ അവിശ്വസനീയമായിട്ട് തോന്നി. പിന്നെ അധികം ലൊക്കേഷൻസ് ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല പടം. ഏറെക്കുറെ ഒരു വയനാട് ഏരിയയിലാണ് ഷൂട്ടിങ്, കഥ നടക്കുന്നത് അവിടെ തന്നെയാണ്. ആ ഒരു പ്രകൃതി രമണീയത ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പടത്തിന് കഴിഞ്ഞിട്ടില്ലാന്ന് എനിക്ക് തോന്നി. ഇഷ്ടംപോലെ ലൊക്കേഷൻസ് ഉള്ളൊരു ഏരിയയാണ് വയനാട്. കുറേ കാണിക്കാമായിരുന്നു, നല്ല പാട്ടുകളെ വെച്ചിട്ട് കാണിക്കാമായിരുന്നു, അതൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ കഥയിൽ ഉപയോഗിച്ച് പോയി. ബട്ട് ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് അല്ല, കഥ മൊത്തത്തിൽ ഇവിടെ എനിക്ക് തിരിക്കുക ചെയ്തത്, തിരിച്ച് ഇവരെ കഴുത്ത് കുടിക്കുന്ന പോലെ ഞങ്ങൾ ഒഴിച്ച് കൊന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പടം ഇറങ്ങിയിട്ട് ഓൾറെഡി രണ്ട് മാസം കഴിഞ്ഞു. സോ ആ ഒരു ഹൈപ്പ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ റെസ്പോൺസ് എനിക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ബട്ട് വാട്ടെവർ, ഐ വുഡ് റെക്കമെൻഡ്. ബട്ട് ഒരു സിനിമാറ്റിക് പ്രേമി, സിനിമ പ്രേമി എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർവേഡ് ഫോർ ഇറ്റ്. കാരണം ആൾക്കാർ അഭിനയം, അവർ മുഖത്തെ ഭാവം, രജിഷ മേഴ്സി പറഞ്ഞ ക്യാരക്ടർ, അതാണ് ഒരു മെയിൻ റോൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. ആ ഒരു നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറക്ഷനിൽ വന്നപ്പോഴായിരിക്കാം, കുറച്ചും കൂടി കഥ, കുറച്ചും ക്യാമറ അതിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്യണമായിരുന്നു തോന്നി. സോ ദാറ്റ്സ് ഇറ്റ് മൈ റിവ്യൂ. ഇനി അടുത്ത റിവ്യൂമായിട്ട് വരാം. ഏജൻറ്റ് കാണാൻ പോകണം. പൊന്നിൻ സെൽവത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്, നല്ലൊരു പടമാണ് പൊന്നിൻ സെൽവം 2. അതിൻ്റെ ഹാങ് ഓവർ വരെ മാറിയിട്ടില്ല. ആ ഒരു പടത്തിൻ്റെ ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, ഓരോ അഭിനേതാക്കളും ഇടുന്ന പടച്ചട്ട ആഭരണങ്ങൾ, അതാണ് അടിപൊളിയായിരുന്നു ആ പടത്തിൽ. അതിൻ്റെ ഒരു പടം കണ്ടിട്ട് ഇപ്പോഴൊക്കെ ഹാങ് ഓവർ പോകുന്നില്ല. എൻ്റെ പഴയ കാലത്തേക്ക് പോയാൽ പോലും ഒന്നും തോന്നി.
സോ ഇനി ടെക്സ്റ്റ് ആയിട്ട് അടുത്തൊരു ഗെയിമായിട്ട് വരാം.